ഹലോ, കൊക്കോ ഡേറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് അധികം സാധനങ്ങളൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല. ജെലാറ്റിനോ ചൈന ഗ്രാസോ അതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഈ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒന്നും തന്നെ കുക്ക് ചെയ്തെടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് നമുക്ക് ഈ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ട് വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീം, ലോട്ടസ് ബിസ്കഫ്, മിൽക്ക്, ബിസ്ക്കറ്റ്, ലോട്ടസിൻ്റെ ബിസ്ക്കറ്റ്, ഇത്രയും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. പിന്നെ വേണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിൽ ക്രീം ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റാണ്. എൻ്റെ അടുത്ത് ക്രീം ചീസ് ഇപ്പം ഇല്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഹാഫ് കപ്പ് ബിസ്കഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലെല്ലാത്തിലും നല്ല മധുരം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ വിപ്പിംഗ് ക്രീം വേണമെങ്കിലും മധുരമില്ലാത്തത് നമുക്ക് യൂസ് ചെയ്യാം, മധുരം അധികം ആവശ്യമില്ലാത്തവർക്ക്. പിന്നെ ക്രീം ചീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം മധുരമുള്ളത് തന്നെ യൂസ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ബിസ്ക്കറ്റ് ഒന്ന് അൺറാപ്പ് ചെയ്തെടുക്കാം. ഇതിൽ 16 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒന്നിൽ 2 പീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 32 പീസ് കിട്ടും. ഒരു ലെയറിന് നമുക്ക് 16 പീസ് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു 8 പാക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒന്നിൽ 2 വെച്ചുള്ളത് കൊണ്ട് നമുക്ക് 16 പീസ് കിട്ടും. അപ്പോൾ ഒരു ലെയറിനുള്ളത് ആയി കിട്ടും. പിന്നെ ഇത് നല്ല മധുരമുള്ളതാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇത് മിൽക്കിൽ ഡിപ്പ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിൽക്കിൽ നമുക്ക് ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമായിട്ട് വരുന്നില്ല. ഇനി ഈ ബിസ്ക്കറ്റെല്ലാം ഈ മിൽക്കിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് ഈ ട്രേക്കകത്ത് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് നേരം ഡിപ്പ് ചെയ്ത് വെക്കരുത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും ബിസ്ക്കറ്റ്. അറിയാലോ, നമ്മൾ ചെറുപ്പത്തിലെല്ലാം ഇങ്ങനെ മിൽക്കിലും ചായയിലെല്ലാം മുക്കി പിടിച്ചിട്ട് കഴിക്കുമ്പോഴത്തേനും പൊട്ടുന്നത്, അതുപോലെ ആവരുത്. അങ്ങനെ ആകുമ്പോഴത്തേനും നമുക്ക് വിപ്പിംഗ് ക്രീം അതിൻ്റെ മുകളിൽ ചെയ്യാനൊക്കെ പാടായിരിക്കും. അത് പെട്ടെന്ന് പൊട്ടി പിന്നെ ഇങ്ങനെ ഭയങ്കര സോഗിയായിട്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അതിൻ്റെ മുകളിൽ അത് ചെയ്തെടുക്കാനായിട്ട്, വിപ്പിംഗ് ക്രീം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ട്രേക്കകത്ത് 1 ലെയർ ബിസ്ക്കറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഹാഫ് വിപ്പിംഗ് ക്രീം എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പൊട്ടാതെ നോക്കണം. ബിസ്ക്കറ്റ് നമ്മൾ മിൽക്കിൽ ഡിപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. പെട്ടെന്ന് വിട്ട് നല്ല സ്പീഡിലൊന്നും ആക്കി കളയരുത്. അപ്പോൾ നമ്മൾ 1 ലെയറ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നെക്സ്റ്റ് ലെയറ് ബിസ്ക്കറ്റ് ചെയ്യാം. ഇനി ഇതിന് മിൽക്കിൽ ഡിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ബിസ്ക്കറ്റിൻ്റെ താഴെയും മുകളിലും ഈ വിപ്പിംഗ് ക്രീം വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെറ്റായിട്ടിരിക്കും. അപ്പോൾ മിൽക്കിൽ ഡിപ്പ് ചെയ്യണമെന്നില്ല. പിന്നെ ഒത്തിരി സോഗിയായിട്ട് ആണ് ആയിട്ടുള്ള ടൈപ്പാണ് ഇഷ്ടമെങ്കിൽ മിൽക്കിൽ ഡിപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതുപോലെയാണ് ഇഷ്ടം, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ സ്പാച്ചിൽ വെച്ച് ചെയ്യാൻ ഒത്തിരി പാടായിരിക്കും കേട്ടോ ലാസ്റ്റിൽ വന്നിട്ട്. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇതിനി നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിതിനി ഓവർനൈറ്റ് റെഫ്രിജറേറ്ററിൽ വയ്ക്കുവാണ്. നിങ്ങളെ സൗകര്യം പോലെ 4 to 6 hours പോലെ ഓവർനൈറ്റോ നിങ്ങൾക്ക് റെഫ്രിജറേറ്ററിൽ വയ്ക്കാവുന്നതാണ്. അതിനുശേഷം ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ചോക്ലേറ്റ് സിറപ്പും പിന്നെ 2 ബിസ്ക്കറ്റും വെച്ചിട്ട് സിമ്പിളായിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുള്ളൂ. ബിസ്കഫ് പിന്നെ അതിലെടുത്തപ്പോൾ തന്നെ തീർന്നു പോയിരുന്നു, അതുകൊണ്ട് പിന്നെ ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ടാണ് ചെയ്തത്. ബിസ്കഫ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന് ഓവനിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് അത് ഇതുപോലൊക്കെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഭയങ്കര സിമ്പിളല്ലേ? അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ. കൂടെ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാനും മറക്കരുതേ.
അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.